കഴിഞ്ഞ 6 വർഷമായി താലൂക്ക് സർവേ ഓഫീസിലും കളക്ടറേറ്റും കയറിയിറങ്ങുന്ന വി ടി കുരുവിള എന്ന മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിച്ചാണ് മീനച്ചിൽ താലൂക്ക് സർവേറായ ജോയ്ക്കുടൻ ഇത്ര നാൾ നിന്നത്. എന്നാൽ ക്ഷമ കെട്ടപ്പോൾ മറ്റു വഴികളില്ലാതെ വിജിലൻസിനെ ഇദ്ദേഹം വിവരമറിയിക്കുകയായിരുന്നു. അരിക്കര ഭാഗത്ത് കുരുവിളയുടെ പേരിൽ 2013 റീസർവേ കഴിഞ്ഞ സ്ഥലത്തിന്റെ അളവിലുണ്ടായത് കുറവ് സംബന്ധിച്ച് പരാതിയിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ആരംഭിച്ചത്. സ്വകാര്യ ഭൂമിയുടെ അളവ് പരിശോധന നടത്തിയ ശേഷം ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ മീനച്ചിൽ താലൂക്ക് സർവേറായ ജോയ്ക്കുട്ടൻ, ഹെഡ് സർവേറായ എസ് സജീവ് എന്നിവരെ വിജിലൻസ് കുടുക്കിയത് ഒരു സിനിമാ സ്റ്റൈലാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. 10-ലധികം ഓഫീസർ ചേർന്നാണ് ഇവരെ നാടകീയമായി കുടുക്കിയത്. വെളിയന്നൂർ അരീക്കര വലിയ വീട്ടിൽ വി ഡി കുരുവിളയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കൈലിയും തോർത്തുമുണ്ടും അണിഞ്ഞ് പുറിയിടത്തിലെ തൊഴിലാളികളുടെ വേഷത്തിൽ കുരുവിളയുടെ ബന്ധുവിന്റെ വേഷത്തിലും വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയതോടുകൂടിയാണ് ജോയ്ക്കുട്ടനും സജീവും കൃത്യമായി വലയിൽ വീണത്. ഇത് ഒരു വലിയ ട്രാപ്പാണെന്ന് അവർ ഒരിക്കലും അറിഞ്ഞില്ല. കഴിഞ്ഞ 6 വർഷമായി താലൂക്ക് സർവേ ഓഫീസറും കളക്ടറേറ്റും പേരിറങ്ങുന്ന വി ടി കുരുവിള ഇനിയും യാതൊരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാതെയാണ് വിജിലൻസിനെ ഈ വിവരം അറിയിക്കേണ്ടി വന്നത്. അരിക്കര ഭാഗത്ത് കുരുവിളയുടെ പേരിൽ 2013 റീസർവേ കഴിഞ്ഞ സ്ഥലത്തിന്റെ അളവിലുണ്ടായ കുറവ് സംബന്ധിച്ച പരാതിയിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. താലൂക്ക് സർവേ ഓഫീസിൽ കഴിഞ്ഞ ദിവസം നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിക്കുവാൻ എത്തുമെന്ന് താലൂക്ക് സർവേ അറിയിച്ചു. പാലായിലെ ഓഫീസിലെത്തിയ സ്ഥല ഉടമയോട് അരിക്കരയിൽ സ്ഥലം സന്ദർശിക്കുവാൻ എത്തുമെന്നും 2000 രൂപ വീതം നൽകണമെന്നും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതായി വിജിലൻസ് തന്നെ പറയുന്നു. തുടർന്ന് സ്ഥലമുടമ കോട്ടയം വിജിലൻസ് ഓഫീസിൽ വിവരം കൈമാറുകയായിരുന്നു. പിന്നെ സംബന്ധിച്ചത് നാടകമായിരുന്നു. വിജിലൻസ് എസ് പി വി ജി വിനോദ് കുമാർ, ഡിവൈഎസ്പി എ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കി 15 ഉദ്യോഗസ്ഥർ അരിക്കരയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഒരു ഉദ്യോഗസ്ഥൻ വി ടി കുരുവിളയുടെ ബന്ധുവിന്റെ വേഷം അണിയുകയും ചെയ്തു. കാറുമായി പാലയിൽ പോയി സർവേ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെയും അരിക്കരയിൽ എത്തിച്ചു. ബന്ധുവായി മാറിയത് ഒരു പോലീസ് ഓഫീസറായിരുന്നു. സർവേയർമാർ സ്ഥലത്തിന്റെ അളവ് പരിശോധന നടത്തുമ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ തൊഴിലാളികളുടെ വേഷത്തിൽ ഇതേ പുരയിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അളവ് ജോലിയിൽ സഹായിക്കുകയും ചെയ്തു. ജോലികൾ കഴിഞ്ഞോടുകൂടി ചായ കുടിക്കാനായി വീട്ടിലേക്ക് ക്ഷണിച്ചു. വീടിനകത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ഉദ്യോഗസ്ഥർക്കും കൈക്കൂലിപ്പണം കൈമാറുകയും ചെയ്തു. വിജിലൻസിന്റെ നിർദ്ദേശമനുസരിച്ച് നോട്ടുകൾ കൈമാറുന്നതിനിടെ ജോയ്ക്കുട്ടൻ, എസ് സജീവ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയാണ് വിജിലൻസ് ചെയ്തത്. പരിശോധന തുടർന്ന് മീനച്ചിൽ താലൂക്ക് സർവേ ഓഫീസിലും ജോയ്ക്കുട്ടന്റെ സജീവ് എന്നിവരുടെ വീടുകളിലും വിജിലൻസ് പരിശോധന നടത്തി. മീനച്ചിൽ താലൂക്കിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തി പരിശോധിച്ചു. ഇവരുടെ മൊഴി കൂടി ഇനി രേഖപ്പെടുത്താനുണ്ട്. 6 വർഷമായി ഇദ്ദേഹം ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഒടുവിൽ കൈക്കൂലി ചോദിച്ച ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുൻപിൽ എത്തിച്ചാണ് ഇദ്ദേഹം ചെയ്തത്. വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടിന്റെ കഥ ഇങ്ങനെയാണ്. 2013 ഭൂമി സർവേ ചെയ്ത് കിട്ടുവാൻ അപേക്ഷ നൽകുന്നത്. തന്റെ പേരിൽ 2 ആധാരത്തിൽ 24 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വില്ലേജിൽ മാറി റീസർവേ നടത്തിയപ്പോൾ 17 സെന്റായി കുറഞ്ഞു. ഇതിനകം 3 തവണ അളന്നു പോയിട്ടുമുണ്ട്. അളവിലും ഭൂമി കുറവുണ്ടെന്ന് പറയുന്നില്ല. വിജിലൻസ് രേഖയിൽ ഭൂമി കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ശരിയാക്കിയിട്ടില്ല. പലപ്പോഴായി നടന്ന് മടുത്ത ഒരു ഘട്ടത്തിൽ ഓഫീസർ കയറിയിറങ്ങുന്ന പതിവ് നിർത്തിവെച്ചതാണ്. വീണ്ടും കഠിനമായ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഭൂമി അളന്നു തരണമെന്ന ആവശ്യവുമായി ഇദ്ദേഹം വീണ്ടും രംഗത്തെത്തിയത്. അപേക്ഷ നൽകിയപ്പോൾ താലൂക്കിൽ നിന്ന് നോട്ടീസ് എത്തുകയും ചെയ്തു. സർവേവർ വന്നുപോയതല്ലാതെ കാര്യങ്ങളൊന്നും നടന്നില്ല. വീണ്ടും തഹസിൽദാർക്ക് ഇദ്ദേഹം അപേക്ഷയും നൽകി. കളക്ടർക്ക് പരാതി നൽകി. ഇതിലൊന്നും ഒരു മറുപടി ലഭിച്ചതുമില്ല. അങ്ങനെ വീണ്ടും സർവേവരെ കാണാമെന്ന് കരുതി ഓഫീസിലെത്തിയപ്പോൾ ഫയൽ അവിടെ ഇല്ലെന്നും മറ്റും പറഞ്ഞ് ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. വീണ്ടും ചെന്നപ്പോൾ അവധിയിലാണെന്ന് പറഞ്ഞെങ്കിലും പണം തരാമെങ്കിൽ വരാമെന്നാണ് ഇവർ പറഞ്ഞത്. അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഇവർ മുതിർന്നത്. സ്ഥലം എൻ്റെ മകനെ എഴുതി കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി തന്നാലേ കൊടുക്കൂ എന്നായി ഇവർ. അത്യാവശ്യമായതുകൊണ്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞതോടുകൂടി അവരും ഉറപ്പ് പറഞ്ഞു. അളവ് കഴിഞ്ഞപ്പോൾ തന്നെ പണം ആവശ്യപ്പെടുകയും ചെയ്തു. അത് കൊടുക്കുകയും ചെയ്തു. രാവിലെ തന്നെ ഇവർ വിജിലൻസ് അറിയിച്ചിരുന്നു. അതനുസരിച്ചാണ് പണം നൽകിയത്. ഇവരെ പിടിപ്പിച്ചതുകൊണ്ട് തനിക്ക് രേഖകൾ കിട്ടുന്നതിൽ പ്രശ്നം വരില്ലെന്ന് വിജിലൻസ് ഉറപ്പ് നൽകി. നടപടിയെടുക്കുവാൻ തഹസിൽദാറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കല്ലാതെ എന്ത് ചെയ്യണമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇതിനു മുമ്പ് വന്നവർക്കെല്ലാം പണം കൊടുത്താണ് ഇദ്ദേഹം കാര്യങ്ങൾ നേടിയത്. എല്ലാവർക്കും അടുത്തയാഴ്ച ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങി പോവുകയായിരുന്നു ഇവരുടെ പതിവ്. ശരിയാക്കി തരാമെന്ന വിജിലൻസിന്റെ വാക്ക് പാഴ്വാക്ക് ആകില്ല. കുരുവിളയുടെ പരാതിയിൽ അടിയന്തര തീർപ്പ് ഉണ്ടാക്കുമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് വരെ കത്ത് നൽകിയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പരാതികൾ ഉടനടി തന്നെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.